അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിക്കണതേ ഉച്ചക്കത്തെ ചോറും കൂട്ടാനും വെക്കണ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഉച്ചക്ക് ഉണ്ടാക്കാൻ കരുതിയിരിക്കുന്നത് അവിയലും സാമ്പാറും പിന്നെ ഉണക്കമീൻ പൊരിച്ചതുമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോക്ക് ഇങ്ങോട്ട് പോയാലോ. വീഡിയോക്ക് പോണതിൻ്റെ മുന്നായിട്ട് തന്നെ ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിട്ട് മക്കളെ. പിന്നെ മക്കളെ, ഞങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കേണ്ടിട്ടോ. അപ്പം ഇനി വേഗം അവിയലും സാമ്പാറൊക്കെയാണ് വേഗം തീമക്കാം. അപ്പം സാമ്പാർക്ക് മാണ്ടി പച്ചക്കറികളൊന്നും ഇല്ല കേട്ടോ. മുരിങ്ങാക്കായും പിന്നെ അവിയലിക്ക് ചേനയും അങ്ങനത്തെ ഒന്നുമില്ല. നമ്മളവിടെല്ലേ പച്ചക്കറികളൊക്കെ ഇങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുത്തിക്കണം. അപ്പം ഏതായാലും ആദ്യം തന്നെ പരിപ്പ് ഇങ്ങോട്ട് കെക്കി തീമക്കട്ടെ. പിന്നെ നമ്മൾ പരിപ്പിക്ക് കുറച്ച് മഞ്ഞപ്പൊടി, നമ്മൾ സാമ്പാർക്ക് പൊതുവേ മഞ്ഞപ്പൊടി കുറച്ചാണ് ഇട്ടോടേണ്ടത്. അപ്പം അതിക്ക് കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് ഉപ്പും, ഒരു രണ്ട് പച്ചമുളക് ഇട്ടുകാണ്ട് കുറച്ച് വെള്ളം പറഞ്ഞ് അത് ഇങ്ങോട്ട് വിസിലടുപ്പിച്ചെടുക്കുക. അങ്ങനെ പരിപ്പ് നമ്മൾ ഗ്യാസ്മ വെച്ചിക്കണേ. ഇനി നമുക്ക് അവിയൽ വെക്കാം വേഗം. അപ്പോൾ ഇല്ല പച്ചക്കറികളൊക്കെ ആ ചട്ടിക്ക് ഇങ്ങോട്ട് ഇട്ടുകാണ്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ചൊരു ഇത്തിരി വെള്ളം പറഞ്ഞുങ്ങാണ്ട് അതിനങ്ങോട്ട് മൂടി വെച്ച് അതും ഗ്യാസുമൊക്കെ ഇങ്ങോട്ട് വെക്കാം. അങ്ങനെ എടുക്കണ് ഒരു അടുപ്പത്ത് നമ്മളെ സാമ്പാറിനില്ല പരിപ്പും ഒരടുപ്പത്ത് അവിയലും തീമച്ചിക്കണ്. അങ്ങനെ നമ്മളെ പരിപ്പ് വെന്തിക്കണ്. അപ്പോൾ പരിപ്പ് വെന്തപ്പോൾ നമ്മളതിക്ക് ഇല്ല കഷ്ണങ്ങളൊക്കെ ഇട്ടുങ്ങാണ്ട് കുറച്ച് പുളി നൗണ്ടി പിഞ്ഞ് പാരാൻ നിൽക്കുകയാണ്. അങ്ങനെ പുളി പാർന്ന് ഇനി നമുക്ക് സാമ്പാർ പൊടി ഇല്ലേ അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടി അങ്ങോട്ട് പാർന്നുങ്ങാണ്ട് നമുക്ക് അങ്ങോട്ട് തീമക്കാം. ഇനി സാമ്പാർ ഇങ്ങോട്ട് വേവുമ്പോത്തിന് നമുക്ക് കുറച്ച് ചെറുള്ളി ഇങ്ങോട്ട് തൊലിച്ചെടുക്കാം. ഇനി അടുത്തത് എന്താ വെച്ചാൽ കുറച്ച് തേങ്ങ ഒരു മിക്സിൻ്റെ ജാറൊക്കെ എടുത്തുങ്ങാണ്ട് അതിക്ക് രണ്ട് പച്ചമുളകും ഒരു രണ്ട് ചെറുള്ളിപ്പൊണിയും പിന്നെ കുറച്ച് നല്ല ജീരകം കൊടുത്തുങ്ങാണ്ട് ഒന്നും ഇങ്ങോട്ട് ചതച്ചോണ്ടേ. അത് അവിയലിക്കാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ അവിയലൊന്ന് നോക്കി നോക്കിയിരിക്കണ്. അപ്പോൾ ഇതൊക്കെ കണ്ടില്ല നിങ്ങൾ നല്ല ഉസാറായിട്ട് വന്നിക്കണ്. വെള്ളമൊക്കെ അതിൻ്റെ അടിയിലത്തെ വെള്ളമൊക്കെ നല്ലോണം വറ്റി നല്ല ഉസാറായിട്ട് വന്നിക്കണം. അതൊക്കെ നമുക്ക് കുറച്ച് തൈരും കൂടിയാണ് പറഞ്ഞുങ്ങാണ്ട് ഒന്നും ഇങ്ങോട്ട് അടക്കി കൊടുക്കുക. ഇനി എടുക്കണേ നമ്മൾ ഈ ചതച്ച ഈ തേങ്ങയും കൂടി ഇതിൽ കണ്ടിട്ട് കൊടുത്ത് ഒന്നെണ്ണം അടക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം സിമ്മ കടന്ന് വേവിച്ച എന്നിട്ട് കുറച്ച് പച്ചളച്ചെണ്ണയും കുറച്ച് കരിയേപ്പിൻ്റെലയും കൂടി അങ്ങോട്ട് ഇട്ട് അവിയൽ അങ്ങോട്ട് റെഡിയായി. ഇനി നമുക്കൊരു വേറൊരു ചട്ടി തീമക്കാം. എന്നിട്ട് അയക്ക കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് പാർന്നു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഈ തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങയും ചെറുള്ളിയും കരിയേപ്പിൻ്റെലയും ഒക്കെ പാടങ്ങോട്ട് ഇട്ട് കൊടുത്തുങ്ങാണ്ട് ഒന്നെണ്ണം അടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഇനി കുറച്ച് സാമ്പാർ പൊടിയും കായും ഒക്കെ ഇതിലേക്കുമാണ് ഇടാൻ. ഇതൊക്കെയാണ് കായം. ഇനി ഇതിമൊന്ന് ചെറിയൊരു പൊട്ട് അതിക്ക് ഇട്ട് കൊടുക്കുക. കായ ഒരിക്കലും കൂടിപ്പോകരുത് കേട്ടോ. ഇതൊക്കെയാണ് കണ്ടില്ല നിങ്ങൾ ഇത്ര പോകുന്നൊരു പൊട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇങ്ങോട്ട് ഇട്ട് കൊടുത്തുങ്ങാണ്ട് ഒന്നെണ്ണം അടക്കി കൊടുത്ത് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മളിത് നല്ലോണം വറുത്തിക്കണേ. ഇനി ഇത് നമുക്ക് ചൂടാറാൻ വെക്കാം. ആ ചൂടാറുന്ന നേരം കൊണ്ട് ഞാനൊന്ന് വന്നോക്കി നമ്മുടെ സാമ്പാറിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നല്ലോണം വെന്തിക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് ആ തേങ്ങ കൂടെ ഉണ്ട് അരച്ച് പാർന്നാൽ നമ്മളെ സാമ്പാർ ഇവിടെ റെഡിയായി. അങ്ങനെ തേങ്ങ ചൂടാറിയിക്കണേ. ഇനി വേഗം ഇതൊന്ന് അരച്ച് കൊണ്ടട്ടെ. അങ്ങനെ സാമ്പാർ ഇവിടെ ഒരുങ്ങി കിട്ടിയിരിക്കണ്. ഇനി നമുക്ക് ഉണക്കമീനും ഇങ്ങോട്ട് പൊരിച്ചെടുക്കാം. പിന്നെ ഉണക്കമീൻ പൊരിച്ചുമ്പോൾ ചെറുള്ളി ചതച്ചതും കരിയേപ്പിൻ്റെലയും പച്ചമുളകും കൂടി ഇങ്ങോട്ട് ഇട്ടാണ്ടല്ലോ വേറൊരു രസമാണ് ആ ഉണക്കമീൻ. അങ്ങനെ ഒന്ന് പൊരിച്ചു നോക്കൂടി, നല്ല രസമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളെ ചോറും കൂട്ടാനും ചാറും ഒക്കെ അയക്കണ ഒക്കെ റെഡി ആക്കണേ. നമ്മൾ തിന്നാനല്ല ഒരുക്കത്തിലാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഇന്നത്തെ വീഡിയോ. നമ്മളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചാണ്. ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുകയും.
അപ്പോൾ ഇൻഷാല്ലാ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.